ഒടുവിൽ ഹാട്രിക് തോൽവിക്ക് ശേഷം കേരള ബ്ലാസ്റ്റേഴ്സ് വിജയ വഴിയിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. ലീഗിലെ കുഞ്ഞമരമുള്ള നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ 3 ഗോളിന് കേരള ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുത്തിയിരിക്കുകയാണ്. ഈ കളി ജയിച്ചതോടുകൂടി 5 കളികളിൽ നിന്ന് 6 പോയിന്റായി 7ാം സ്ഥാനത്തേക്ക് ടേബിളിൽ എത്തിയിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു ശക്തമായ തിരിച്ചുവരവിന്റെ സാധ്യതയാണ് ഈ വിജയം ബ്ലാസ്റ്റേഴ്സിന് മുമ്പിൽ തുറന്നു വെച്ചിട്ടുള്ളത്. ബ്ലാസ്റ്റേഴ്സിന്റെ സാധ്യതകൾ വീണ്ടും സജീവമായതിൽ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ഒരുപാട് സന്തോഷിക്കാം. എങ്കിലും കളിയെ ഡീപ്പായി എടുത്ത് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പറയാനുള്ളത് നെഗറ്റീവുകളായിരിക്കും. ലൈനപ്പിൽ കാര്യമായ മാറ്റങ്ങൾ വരുത്തണമെന്ന് ആരാധകരുടെ ഭാഗത്തു നിന്ന് വലിയ മുറവിളികൾ ഉണ്ടായിരുന്നു. ഇവൻ മുക്കോമനോവിച്ച് അത് കേട്ടു എന്ന വണ്ണം ഒരുപാട് മാറ്റങ്ങളുമായിട്ടാണ് ഇത്തവണ ഇറങ്ങിയിട്ടുള്ളത്. അഡ്രിയാൻ ഡൂണിയെ ദിമിത്രിക്ക് പോകും സ്ട്രൈക്കറായിട്ട് അല്ലെങ്കിൽ അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായിട്ട് വിന്യസിച്ചുകൊണ്ട് രാഹുൽ കെ പി യെ ലെഫ്റ്റിലും റൈറ്റിൽ സൗരവ് മണ്ഡലിനെയും ഇറക്കിക്കൊണ്ട് ഹോമിപാമിനെ ടീമിലേക്ക് തിരിച്ചു കയറ്റുകയും റൈറ്റ് വിങ് ബാക്കായിട്ട് നിഷു കുമാറായിട്ടും ലെഫ്റ്റ് വിങ് ബാക്കായിട്ട് സന്ദീപ് സിംഗിനെയുമാണ് അദ്ദേഹം ഇറക്കിയിട്ടുള്ളത്. ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ചേഞ്ച് ഈസ് ഇവൻ കല്യൂഷിന് സെൻട്രൽ മിഡ്ഫീൽഡറായി എത്തുന്നു പ്യൂട്ടിയക്ക് പകരം. ആദ്യം എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ പറയട്ടെ, ISL ഈ വർഷത്തെ ഏറ്റവും ബോറിംഗ് ആയിട്ടുള്ള ആദ്യ ഹാഫുകളിലൊന്നാണ് ഇന്നത്തെ മത്സരത്തിലുണ്ടായിരുന്നത്. ബ്ലാസ്റ്റേഴ്സ് ലീഗിൽ എങ്ങെങ്ങും എത്തില്ല എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു ആദ്യ ഹാഫിലുണ്ടായിരുന്നത്. ആദ്യ പകുതിയിലായാലും രണ്ടാം പകുതിയിലായാലും ഈ ലൈനപ്പ് സത്യത്തിൽ അത്ര എഫക്റ്റീവ് ഒന്നും അല്ലായിരുന്നു. അത് നമ്മൾ അനാലിസിസ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. എന്നാൽ എടുത്തു പറയേണ്ടത് ജീക്സൺ സിംഗിന്റെ പെർഫോമൻസ് ആണ്. പല കളികളായിട്ട് ഞാൻ അദ്ദേഹത്തിന്റെ പെർഫോമൻസിനെ കുറിച്ച് എടുത്തു പറഞ്ഞിട്ടുള്ളതാണ്. ഇന്ന് പോസിറ്റീവായല്ല, ഈ കളിയിലെ ഏറ്റവും വേർസ്റ്റ് പെർഫോമൻസ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്ത് വന്നത് ജീക്സണിൽ നിന്നാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. ഇവൻ കലൂഷ്ണിയും ജീക്സണുമുള്ള ആ ഡബിൾ പിവറ്റ് സഖ്യം ഇന്ന് അണ്ടർ പെർഫോമിംഗ് ആയിരുന്നു എന്നുറപ്പാണ്. അവർക്കിടയിലുള്ള ഗ്യാപ്പുകൾ ഫസ്റ്റ് ഹാഫിൽ പ്രത്യേകിച്ച് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന് അറ്റാക്കിനുള്ള ഒരു മാർഗമായിട്ട് തുറന്നിട്ടുണ്ടായിരുന്നു. രണ്ടുപേരും വളരെ സ്ലോ ആയിട്ടായിരുന്നു കളിച്ചിട്ടുണ്ടായിരുന്നത്. ഇതുകൊണ്ട് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിന് ഇന്ന് മിഡ്ഫീൽഡ് കൺട്രോൾ ചെയ്യാൻ സാധിക്കാതിരുന്നത്. അതിന്റെ ഭാഗമായിട്ട് ഒരുപാട് തവണ ലൂണ താഴേക്ക് ഇറങ്ങി വന്നിട്ട് ബിൽഡപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ മുമ്പിൽ ആളില്ലാത്ത അവസ്ഥയും ഉണ്ടായിരുന്നു. അതേപോലെ ലെസ്കോവിക്കിന്റെ ഭാഗം ഇത്തവണയും അത്ര നല്ല പെർഫോമൻസ് ആയിരുന്നില്ല. നിഷു കുമാർ എന്തൊക്കെയോ ശ്രമിക്കുന്നുണ്ടായിരുന്നു, എന്നാൽ അദ്ദേഹം കളിക്കുന്നത് ടീമുമായിട്ട് ഒട്ടും ഫിറ്റായിട്ടായിരുന്നില്ല. എന്നാൽ ഫ്രണ്ടിലുള്ള രണ്ടുപേർ ദിമിത്രിയോസും അഡ്രിയാൻ ലൂണയും രണ്ടുപേരെയും കുറിച്ചും എടുത്തു പറയാതിരിക്കാൻ സാധിക്കില്ല. കാരണം ടീമിന് വേണ്ടി വളരെ ആത്മാർത്ഥമായിട്ട് 100% കമ്മിറ്റഡ് ആയിട്ട് ഇരുവരും കളിക്കുന്നുണ്ടായിരുന്നു. ഇവരുടെ കളിക്കൊപ്പം രാഹുലിന്റെ ചില സ്കില്ലുകളും ഒഴിച്ചു നിർത്തിയാൽ ബ്ലാസ്റ്റേഴ്സ് ആദ്യ ഹാഫിൽ പൂർണ്ണ പരാജയമായിരുന്നു. എന്നാൽ രണ്ടാമത്തെ ഹാഫിൽ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള 3 ഗോളുകൾ ബ്ലാസ്റ്റേഴ്സ് നേടിയിരിക്കുന്നു. കഴിഞ്ഞ വർഷം ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി സ്കോർ ചെയ്തിരുന്ന ഒരു കളിക്കാരനായിരുന്നു സഹൽ അബ്ദുൾ സമദ്. അദ്ദേഹത്തിൻ്റെ 2 ഗോളുകൾ ഇന്നത്തെ വളരെ വളരെ ക്രൂഷ്യലാണ്. ബ്ലാസ്റ്റേഴ്സ് താരങ്ങളുടെ കോൺഫിഡൻസ് ഉയരാൻ വേണ്ടി ഇത് കാരണമാകുന്നു. ഒരുപക്ഷെ അതിലും പ്രധാനപ്പെട്ടതായിരിക്കും ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യത്തെ ഗോൾ. ദിമിത്രിയോസ് ഡിയമണ്ടക്കോസ് എന്ന സ്ട്രൈക്കർ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത് കളിക്കുന്നുണ്ടായിരുന്നു സീസണിലുടനീളമെങ്കിലും ഒരു ഗോൾ കണ്ടെത്താൻ അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ടായിരുന്നില്ല. സൗരവ് മണ്ഡലിന്റെ റൈറ്റ് വിങ്ങിൽ നിന്നുള്ള ഒരു ക്രോസ്, ആ ക്രോസ് അദ്ദേഹം സ്ലൈഡ് ചെയ്തുകൊണ്ട് അത് ഗോളാക്കി മാറ്റി. നല്ല ആന്റിസിപ്പേഷൻ ഉണ്ടായിരുന്നു ആ ഒരു ടാപ്പിൻ ഗോളിന്. വളരെ 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 പോസിറ്റീവായിട്ടുള്ള ഘടകമാണ് ഈ 3 ഗോളുകൾ. എന്നിരുന്നാൽ പോലും പറയട്ടെ, ഇന്ന് ബ്ലാസ്റ്റേഴ്സിന്റെ വിജയ കാരണം എതിരെ കളിച്ചത് നോർത്ത് ഈസ്റ്റ് ആയിരുന്നു എന്നുള്ളതാണ്. പക്ഷെ അതെന്തായാലും 3 പോയിന്റുകൾ, വിലപ്പെട്ട 3 പോയിന്റുകൾ നേടിയെന്നുള്ളതാണ് ഈ ദിവസത്തെ പ്രത്യേകത. കളിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ അവസാനിക്കുന്നു. നന്ദി.